ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 7-ാം തീയതി നടക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേര് എന്താണ്? ഡോക്ടർ അലേഡ ഗുവേര. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേര് ഡോക്ടർ അലേഡ ഗുവേര എന്നാണ്. 2023 71-ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? ആർ ബോണി ഗബ്രിയേൽ. 2023 71-ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയേലാണ്. 2023 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലിസ് ജെയ്മോൻ ജേക്കബ്. 2023 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൺ ജേക്കബാണ്. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മങ്ങാടിനെ അർഹനാക്കിയ കൃതി ഏതാണ്? പ്രാണവായു. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മങ്ങാടിനെ അർഹനാക്കിയ കൃതി പ്രാണവായു എന്ന കൃതിയാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയത് ആരാണ്? ഇ.എൻ. ഷീജ. 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയതാരാണ്? ഇ.എൻ. ഷീജയാണ്. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ അവാർഡിന് അർഹയായത് ആരാണ്? എ. ഗീത. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ അവാർഡിന് അർഹയായത് എ. ഗീതയാണ്. നാഷണൽ ജിയോഗ്രഫിക്കൽ മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കാർത്തിക് സുബ്രഹ്മണ്യത്തിൻ്റെ ചിത്രം ഏതാണ്? പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രം. നാഷണൽ ജിയോഗ്രഫിക്കൽ മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യക്കാരനായ കാർത്തിക് സുബ്രഹ്മണ്യം ക്യാമറയിൽ പകർത്തിയ പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രമാണ്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ഇ. ബോർലോങ് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ഇ. ബോർലോങ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാതി നായകാണ്. 2023 SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. 2023 SK പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിനാണ്. 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ് 2023 ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടൊവിനോ തോമസ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസിനെയാണ്. പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എസ്. സോമനാഥ്. പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥിനാണ്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? യോൺ ഫോസെ. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് യോൺ ഫോസെയ്ക്കാണ്. 2023 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? നർഗസ് മുഹമ്മദിക്കാണ്. 2023 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് നർഗസ് മുഹമ്മദിക്കാണ്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേധാപട്കർ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാപട്കറിനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സുഭാഷ് ചന്ദ്രന്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 JCB പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകൻ. തമിഴ് നോവലിസ്റ്റായ പെരുമാൾ മുരുകനാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി. വേണു. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി. വേണുവാണ്.
പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? കെ എൻ ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ്. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗ. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ്. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസണാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ മല്ലിക സാരാഭായി ആണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. കേരളത്തിലെ പുതിയ അക്കൗണ്ടൻറ്റ് ജനറലായി നിയമിതനായത് ആരാണ്? അതൂർവ സിൻഹ. കേരളത്തിലെ പുതിയ അക്കൗണ്ടൻറ്റ് ജനറലായി നിയമിതനായത് അതൂർവ സിൻഹയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ കെ എം ദിലീപ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ കെ എം ദിലീപാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എസ് മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ റഷീദ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ആരാണ്? ഗോപിനാഥ് മുതുകാട്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാടാണ്. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ പുതിയ CEO BVR സുബ്രഹ്മണ്യമാണ്. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാന സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ്. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. കർണാടക മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായതാരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ്.
ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഐ എസ് ആറോയുടെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ഐ എസ് ആറോയുടെ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥാണ്. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം ആരാണ്? മിന്നുമണി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം മിന്നുമണിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2023 നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഇന്ത്യയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2023 നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിൽ നടന്ന 15-ാമത് ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ഒലി എന്ന ആമ. ഇന്ത്യയിൽ നടന്ന 15-ാമത് ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ചാണ്. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജിയാനി ഇൻഫന്റിനോ. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫന്റിനോയാണ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലാസ് ആണ്. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലസ് ആണ്. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? മധ്യപ്രദേശ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി മധ്യപ്രദേശാണ്. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ATK മോഹൻ ബഗാനാണ്. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ATK മോഹൻ ബഗാനാണ്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിങ്ങിൻ്റെ ഭാഗ്യ ചിഹ്നം വീരയാണ്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിങ്ങിൻ്റെ ഭാഗ്യ ചിഹ്നം വീരയാണ്. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിങ്ങിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യൻ ആയത് ആരാണ്? നിഖാത് സരിൻ. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിങ്ങിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യൻ ആയ താരം നിഖാത് സരിനാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസനാണ്. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാടാണ്. അപ്പോൾ ആദ്യത്തെ കിഡ്സ് അത്ലറ്റിക്സ് നടന്നത് എറണാകുളത്ത് വെച്ചാണ്. ജേതാക്കളായത് പാലക്കാടുമാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡൻ്റ് പേരെന്താണ്? യു ഷറഫ് അലി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡൻ്റ് യു ഷറഫ് അലിയാണ്. ഫിഫയുടെ രാജ്യാന്തര റെഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത ആരാണ്? അനൗദ് അൽ അസ്മരി. ഫിഫയുടെ രാജ്യാന്തര റെഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൗദ് അൽ അസ്മരിയാണ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറി ആരാണ്? കാതറീന കാമ്പോസ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറി കാതറീന കാമ്പോസ് ആണ്. 2023 വോളിബോൾ
ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൽ ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായ രാജ്യം സൗദി അറേബ്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി രാംപാൽ. റാണി രാംപാലിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹോക്കി താരത്തിൻ്റെ പേരിലൊരു സ്റ്റേഡിയം വരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800 എന്ന സിനിമ? മുത്തയ്യ മുരളീധരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇദ്ദേഹം 800 വിക്കറ്റ് നേടിയതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഈ സിനിമയ്ക്ക് 800 എന്ന പേരിട്ടത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് മുത്തയ്യ മുരളീധരൻ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ്. ഈ വൈശാലി പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ 2023 പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഡി ഗുഗേഷ്. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ 2023 പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷാണ്. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരാണ്? ലയണൽ മെസ്സി. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച താരമായി തിരഞ്ഞെടുത്ത ആരെയാണ്? വിരാട് കോഹ്ലി. 2023 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിലാണ് നടന്നത്. ഈ ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ആയത് വിരാട് കോഹ്ലിയാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ടസൂനി എന്ന പെൻഗിൻ. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ടസൂനി എന്ന പെൻഗിനാണ്. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനുവിനാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ താരമാണ് മീരാബായി ചാനു. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനുവിനാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം ആരാണ്? മുഹമ്മദ് ഹബീബ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബാണ്. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ആരാണ്? ഹെതൽ ദേവ്. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെതൽ ദേവാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. ഫിഫ U17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ്. FIFA U17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ്. 2023 ഓഗസ്റ്റിൽ നടന്ന 69th നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ്? വള്ളം തുഴയുന്ന ആനക്കുട്ടി. 2023 ഓഗസ്റ്റിൽ നടന്ന 69th നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ്. 2023 നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? വിയപുരം ചുണ്ടൻ. 2023 നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടൻ വള്ളം വിയപുരം ചുണ്ടനാണ്. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കരാസ് ആണ്. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കരാസ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വാന്ദ്രോഷോവയാണ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വാന്ദ്രോഷോവ. 24th ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന എവിടെയാണ്?
ബാങ്കോക്ക്. തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് 24th ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി ആരാണ്? കിരൺ ജോർജ്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി കിരൺ ജോർജ് ആണ്. 2023 നേടിയ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണ്? 6th. അപ്പോൾ 6th തവണയാണ് 2023 ഓസ്ട്രേലിയ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത്. 2023 ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ്. 2023 ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ്. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയാണ് നീരജ് ചോപ്രയുടെ ഇവന്റ്. ഇപ്പോൾ 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നിലവിൽ ഏത് ക്ലബ്ബുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഇന്റർ മിയാമി. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഇന്റർ മിയാമി എന്ന ക്ലബ്ബുമായിട്ടാണ് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നമ്മൾ വായിച്ചതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? എം ശ്രീശങ്കർ. മലയാളിയായ എം ശ്രീശങ്കറാണ് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം. 2023 മികച്ച താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എം ശ്രീശങ്കർ. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ്? എച്ച് എസ് പ്രണോയ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ആർദ്ര കേരളം പുരസ്കാരമാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം. 2021-22 ആർദ്ര കേരളം പുരസ്കാരത്തിൽ 1st ലഭിച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും 1st ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവും 1st ലഭിച്ച നഗരസഭ പിറവവും 1st ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തിയും 1st ലഭിച്ച ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ടയിലെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തുമാണ്. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കെ സി ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, ആർ എസ് സിന്ധു എന്നിവരാണ്. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കെ സി ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, ആർ എസ് സിന്ധു എന്നിവരാണ്. ഇനി നമ്മൾ 95th ഓസ്കാർ പുരസ്കാരമാണ് നോക്കുന്നത്. 95th ഓസ്കാർ പുരസ്കാരം 2023 ഓസ്കാർ പുരസ്കാരമാണ് 95th ഓസ്കാർ പുരസ്കാരം. ഇതിൽ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് എവറിഥിങ് എവരിവെയർ ആൾ ദി വൺസ് എന്ന സിനിമയാണ്. 95th ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സിനിമ എവറിഥിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസറാണ്. മികച്ച നടി മിഷേൽ യോഹുമാണ്. 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രേസറെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോഹിനെയുമാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നവൽനിയാണ്. അതുപോലെ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നവൽനിയും മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോയുമാണ്. ഇനിയാണ് പ്രധാനപ്പെട്ടത്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ടു നാട്ടു എന്ന പാട്ടിന് സംഗീതം നൽകിയത് ആരാണ്? MM കീരവാണി. നാട്ടു നാട്ടു എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ 95th ഓസ്കാർ പുരസ്കാരത്തിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഈ നാട്ടു നാട്ടു എന്ന പാട്ടിനാണ്. ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. ഇതിൻ്റെ ഗാനരചന നടത്തിയത് ചന്ദ്രബോസാണ്. ഈ ഗാനം ആലപിച്ചവര രാഹുൽ സിപ്ലി ഗുഞ്ചും കാലഭൈരവ എന്നിവർ ചേർന്നാണ്. ഇനി ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഹ്രസ്വഭാഷ ഷോർട്ട് ഫിലിമാണ്.
ഡോക്യുമെൻ്ററിയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഹ്രസ്വ ഭാഷ ഡോക്യുമെൻ്ററിക്കാണ്. ഇത് തമിഴ് ഭാഷയിൽ ഉള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാലസ് ആണ്. സംവിധാനം നിർവഹിച്ചവരാണ് കാർത്തികി ഗോൺസാലസ് ആണ്. നിർമ്മാണം ഗുനീത് മോങ്ക. ഇനി അടുത്ത 2023 പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികളാണ് അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, സി ഐ ഐസക്ക്, എച്ച് ആർ ഡി പ്രസാദ് എന്നിവർക്കാണ് 2023 പത്മശ്രീ ബഹുമതി ലഭിച്ചത്. ഇതിൽ ചെറുവയൽ രാമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? കൃഷി ആയി ബന്ധപ്പെട്ട ആളാണ്. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണുള്ളത്? ബിയോൺസെ. ഗ്രാമി അവാർഡ് സംഗീത മേഖലയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ബിയോൺസെയുടെ പേരിലാണ്. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ആഞ്ചല മെർക്കൽ. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആഞ്ചല മെർക്കലാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2023 അർഹനായ കവി പ്രഭാവർമ്മയാണ്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം 2023 നൽകിയത് പി ജയചന്ദ്രനാണ്. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ പി ഭാസ്കരൻ പുരസ്കാരം നേടിയത് ജോൺ പോളുമാണ്. 32nd വ്യാസ സമ്മാൻ ലഭിച്ച പകൽ ഗാന എന്ന കൃതി രചിച്ചത് ആരാണ്? ഗ്യാൻ ചതുർവേദി. 32nd വ്യാസ സമ്മാൻ ലഭിച്ച പകൽ ഗാന എന്ന കൃതി രചിച്ചത് ഗ്യാൻ ചതുർവേദിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കേരള പുരസ്കാരങ്ങൾ 2023. പത്മ മോഡൽ കേരള പുരസ്കാരങ്ങളാണ് ഈ 2023 നൽകിയ പുരസ്കാരങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരമാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇപ്പോൾ 2023 സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ടി പത്മനാഭനാണ്. ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവരാണ്. സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് കേരള പ്രഭ പുരസ്കാരം കൊടുത്തു. അതുപോലെ കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് 2023 കേരള പ്രഭ പുരസ്കാരം നൽകിയത്. ഇനി കേരള ശ്രീ പുരസ്കാരം, അത് 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജന് കേരള ശ്രീ പുരസ്കാരം കൊടുത്തു. പുനലൂർ ഗാന്ധി ഭവൻ്റെ നടത്തിപ്പുകാരനാണ് പുനലൂർ സോമരാജൻ. ആരോഗ്യമേഖലയിൽ ഡോക്ടർ വി പി ഗംഗാധരനാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സിക്കും, സിവിൽ സർവീസ് മേഖലയിൽ കെ എം ചന്ദ്രശേഖരനും, കലാ സംഗീത മേഖലയിൽ രമേശ് നാരായണനുമാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഒന്നുകൂടെ വായിക്കാൻ, പ്രധാനപ്പെട്ടതാണ് കേരള പുരസ്കാരം 2023. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനൻ ലഭിച്ചു. കേരള പ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും, കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിയും കിട്ടി. 2023 കേരള ശ്രീ ലഭിച്ചത് പുനലൂർ സോമരാജൻ, ഡോക്ടർ വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, രമേശ് നാരായണൻ എന്നിവർക്കാണ്. ഇനി 53rd കേരള ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച നടൻ മമ്മൂട്ടി സിനിമ നൻപകൽ നേരത്ത് മയക്കം. മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ. അപ്പോൾ 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ്. മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് സിനിമ അറിയിപ്പ്. ജനപ്രീതിയുള്ള സിനിമ എന്നാത്താൻ കേസുകോട് എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്.
അപ്പൊ 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ജനപ്രീതിയുള്ള സിനിമയായി തെരഞ്ഞെടുത്തത് എന്നാ താൻ കേസുകോട് എന്ന ചിത്രമാണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ്? യു ടി ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി യു ടി ഖാദറാണ്. സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. സി ബി ഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? നിതിൻ അഗർവാൾ. ബി എസ് എഫിൻ്റെ, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് നിതിൻ അഗർവാളാണ്. റോ, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി ആരാണ്? രവി സിൻഹ. റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ്. കേരള ഹൈക്കോടതിയുടെ 38-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആശിഷ് ദേശായിയാണ്, ജെ ദേശായിയാണെന്ന്, ജിതേന്ദ്ര ദേശായി. അപ്പോൾ ഇദ്ദേഹം ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ 38-ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അഡ്വക്കേറ്റ് എ എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് എ എ റഷീദാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് പാൽ. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ രാകേഷ് പാലാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ്? സെലസ്റ്റ സൗലോ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ സെലസ്റ്റ സൗലോയാണ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശി ആരാണ്? അതൂർവ സിൻഹ. അതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറൽ ആരെന്ന് പഠിച്ചാണ്, അതൂർവ സിൻഹയാണ്. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായവർ ആരൊക്കെയാണ്? ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവരാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിൻ്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി ആരാണ്? പ്രിയ നായർ. ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിൻ്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി പ്രിയ നായരാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കെ മാധവൻ. IBDF, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? കെ മാധവനാണ്. മുത്തൂറ്റ് മെർക്കൻഡെയിൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂറാണ്. മുത്തൂറ്റ് മെർക്കൻഡെയിൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കരീന കപൂർ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണലായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ ബോബ് ജോസഫ്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ഡോക്ടർ ബോബ് ജോസഫാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആരാണ്? ആർ മാധവൻ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആർ മാധവനാണ്. ഫെഡറൽ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ്? ഏലിയാസ് ജോർജ്. ഫെഡറൽ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജാണ്. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്?
ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജറാണ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മലക്ഷ്മി. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മിയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അബ്ദുള്ള അൽ മാൻഡസ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് അബ്ദുള്ള അൽ മാൻഡസാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മൃത്യുഞ്ജയ് മൊഹാപത്ര. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുഞ്ജയ് മൊഹാപത്രയാണ്. യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ആരതി ഹൊല്ല മേനി. യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മേനിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.